വൈത്തല സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അതിക്രമം നടത്തിയ സാമൂഹ്യ വിരുദ്ധരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് എം നേതൃത്വത്തിൽ വൈത്തല ടൗണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. പ്രതികളെ സംബന്ധിച്ച് സൂചന ലഭിച്ചിട്ടും നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. പ്രതികളെ പിടിക്കുന്നതിനോ പോലീസിന്റെ ഭാഗത്തിന് വേണ്ട നടപടി ഉണ്ടാകാത്തതിൽ കേരള കോൺഗ്രസ് പാർട്ടി ശക്തിയായി നിഷേധിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി നമ്മളിവിടെ ഈ ബന്ധപ്രത്യപ്രകടനം നടത്തിയിട്ടായത്. ഈ പ്രതികളെ കണ്ടു എന്നും ഇവിടെ വലയിലാകുമെന്നും പറയുന്നതല്ലാണ്ട് ശക്തമായ ഒരു നടപടിക്ക് പോലീസ് ഇതിനകത്ത് എന്തോ ബാഹ്യമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ അവസരത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിക്കുള്ള വൈത്തല സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അതിക്രമം കാട്ടിയ സാമൂഹ്യ വിരുദ്ധരെ അറസ്റ്റ് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്നതായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിജി വർഗീസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എസ് ജിത്ത് എന്നിവർ ആരോപിച്ചു. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ ആഭിമുഖ്യത്തിൽ തെനങ്കുന്ന് ബൈപ്പാസിൽ നടപ്പാക്കുന്ന രണ്ടാംഘട്ട സൌന്ദര്യവൽക്കരണ പദ്ധതിക്ക് തുടക്കമായി. 40,000 രൂപ മുടക്കിൽ ട്രീ ഗാർഡുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് പദ്ധതിക്ക് തുടക്കമായത്. മന്ത്രി പി ജെ ജോസഫ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ്, ഡി ഡി ഇ അനില ജോസഫ്, മാനേജർ ഫാദർ ജോസ് മോനിപ്പള്ളി, ഹെഡ്മാസ്റ്റർ ജെയിംസ് മാളിയക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ റോഡുകളെല്ലാം അത്യാധുനിക രീതിയിൽ ടാറിയുകയെന്നുള്ളത് കഴിഞ്ഞ വർഷം ആ പദ്ധതി ഏതാണ്ട് പൂർത്തിയായി. ഇനി ചെയ്യുന്ന റോഡുകളും ആ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടു വരേണ്ടതായിട്ടുണ്ട്. പിന്നെ മാലിന്യമില്ലാത്ത ഒരു പട്ടണമായി തൊടുപുഴയെ മാറ്റുക, അതോടൊപ്പം തൊടുപുഴയെ തണലണിയിക്കുക, അത് പ്രധാനപ്പെട്ട റോഡുകളിലെല്ലാം കണിക്കൊന്ന വെച്ച് പിടിപ്പിക്കുക. നമ്മുടെ വിഷുവിൻ്റെ ആ കാലഘട്ടമാകുമ്പോൾ എല്ലാം പൂത്തൊലിഞ്ഞു നിൽക്കുന്നത് കാണാൻ വളരെ മനോഹരമായി ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ നല്ലൊരു പങ്ക് വഹിച്ചിരിക്കുന്നു. ഹെഡ്മാസ്റ്റർ സി ജെയിംസിനെയും മാനേജർ ജോസ് മോനിപ്പള്ളിയെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇവിടെ നമ്മൾ നടന്ന ചെടികൾ നഷ്ടപ്പെടാതെ വളരണം. ഇതിനാവശ്യമായ ട്രീ ഗാർഡ്സ് കെ സി സി ഫിനിസ് കൊടുക്കാൻ വരികയാണ്. മുമ്പ് നട്ടതുപോലെ തന്നെ ഗാർഡ് ചെയ്തിട്ടാണ് വളർത്തുന്നത്. അതൊക്കെ നന്നായി വളരുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ചെടികളും ഏറ്റവും ഭംഗിയായി വളർന്ന് ഏറ്റവും പുഷ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ സ്വീകരിക്കുന്നു. കേരള എൻ ജി ഒ അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവകാശ പ്രചരണ വാഹന ജാഥ തൊടുപുഴയിൽ സമാപിച്ചു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പാക്കുമ്പോൾ ജീവനക്കാർക്കുള്ള ആശങ്കകൾ പരിഹരിക്കുക, കേന്ദ്ര ആനുകൂല്യങ്ങൾ സംസ്ഥാന ജീവനക്കാർക്കും നൽകുക, പെൻഷൻ പ്രായം ഉയർത്തി ഏകീകരിക്കുക, സ്ഥലംമാറ്റ ചട്ടങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി ആക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള എൻ ജി ഒ അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാഥ നടത്തിയത്. സമാപന സമ്മേളനം ഡി സി സി പ്രസിഡന്റ് റോയ് കെ പൌലോസ് ഉദ്ഘാടനം ചെയ്തു. അതിലും മാത്രമില്ല, 2 രൂപയ്ക്ക് കിട്ടുന്ന അരിയുണ്ട്, അതിലും മാത്രമില്ല. ഗവൺമെന്റ് ഭേദഗതി പറഞ്ഞത് 8 രൂപ 90 പൈസ എന്നതിന് മുകളിലേക്ക് മറ്റുള്ള നിരക്ക് വെച്ച് ആളുകൾ അവർ അരി വാങ്ങുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഗവൺമെന്റിന് മുന്നിൽ കണക്കുകളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവര് ഒരു 2-3 ആഴ്ച കാലം അത്ര കൂടെ ആളുകളുടെ വീടുകളിലേക്ക് മുൻകൂറായി പണം
ഗവൺമെന്റ് കൊടുക്കുന്ന പറഞ്ഞേക്കുന്നത്. അരി വാങ്ങാൻ വേണ്ടിയിട്ട് സംഘടന കൊടുക്കുക സബ്സിഡി, ഗവൺമെന്റ് ഉടക്കിക്കൊണ്ടിരിക്കുന്ന സബ്സിഡി. 10 രൂപയാണ് 1 കിലോ അരിക്ക് ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്നതെങ്കിൽ ആ 10 രൂപ മുൻകൂറായി 10 കിലോ അരി വാങ്ങുന്ന കുടുംബത്തിന് 100 രൂപയുടെ ആഴ്ച അങ്ങോട്ട് കൊടുക്കുമെന്ന് പറയുമ്പോ മാർക്സിസ്റ്റുകാർ പറയുന്നത് അങ്ങനെ കൊടുക്കണ്ടെന്നാ പറയുന്നത്. അങ്ങനെ കൊടുക്കുന്നത് എങ്ങനെയാണ് ചോദിക്കുന്നത്? അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ കൊടുക്കാൻ ആർക്കാണ് ദിവസം? ഞാൻ കണക്ഷൻ വാങ്ങുന്ന എ പി എൽ അരി വാങ്ങുന്ന ആളാണെങ്കിൽ ഞാൻ 2-3 ആഴ്ച അരി ഗവൺമെന്റ് കാശ് തന്നിട്ടും ഞാൻ അരി വാങ്ങുന്നില്ല എങ്കിൽ എന്റെ അരിവിന് എനിക്ക് വേണ്ടിയുള്ള സബ്സിഡി ഗവൺമെന്റ് നിരത്തിലാക്കുന്നതിന് എന്താണ് കുഴപ്പമുള്ളത്? അതിലാരെയാണ് കുറ്റപ്പെടുത്തുന്നത്? ആർക്കാണ് ആക്ഷേപമുള്ളത്? ആ അരി ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് ഗവൺമെന്റിന് കൊടുക്കാനുള്ള തീരുമാനമെടുക്കുമ്പോൾ അത് തെറ്റാണെന്ന് ആലോചനകളെന്നുമ്പോഴേക്കും എടുത്തില്ലാതെ അഭിപ്രായം പറയുക മാത്രമല്ല അതിനെ എതിർക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി. ജാഥ ക്യാപ്റ്റൻ കെ എ മാത്യു, വൈസ് ക്യാപ്റ്റൻ വി ഇ അബ്ബാസ്, റോയി ജോർജ്, പി എസ് സെബാസ്റ്റ്യൻ, എം ഉദയസൂര്യൻ, രാജേഷ് ബേബി തുടങ്ങിയവർ പ്രസംഗിച്ചു. അശാസ്ത്രീയമായി വാട്ടർ കണക്ഷൻ നൽകിയതുമൂലം തൊടുപുഴ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപം റോഡ് വീണ്ടും ചെളിക്കുണ്ടായി. ജലവിതരണ പൈപ്പിൽ നിന്ന് വെള്ളം ലീക്കായി ചെളിക്കുണ്ടായിരുന്ന ഭാഗം അറ്റകുറ്റപ്പണി നടത്തി കോൺക്രീറ്റ് ചെയ്ത ഉടനെയാണ് ഇതേ ഭാഗം വെട്ടിപ്പൊളിച്ചത്. കുഴിയെടുത്ത ഭാഗം മണ്ണിട്ട് മൂടിയെങ്കിലും വാട്ടർ കണക്ഷൻ നൽകിയതോടെ ആരംഭിച്ച ചോർച്ച മൂലം റോഡ് വീണ്ടും ചെളിക്കുണ്ടായിരിക്കുകയാണ്. നഗരത്തിൽ ഏറ്റവും തിരക്കുള്ള ഭാഗത്ത് സീബ്ര ലൈനിൽ ഉണ്ടായിരിക്കുന്ന ചെളിക്കുണ്ട് യാത്രക്കാരെ ദുരിതത്തിലാഴ്ത്തുകയാണ്. യാത്രക്കാരുടെ മേത്ത് ചെളി എറിക്കുന്നു, ബസ്സുകൾ ഇതിൽ ചീറി പായുന്നു, സ്കൂൾ വിദ്യാർത്ഥികളുടെ നാട്ടുകാരുടെ മേത്ത് ചെളി എറിക്കുന്നു. സീബ്ര ലൈൻ വിദ്യാർത്ഥികൾ നിരന്തരം ക്രോസ് ചെയ്യുന്ന സീബ്ര ലൈനും കൂടെയാണ്. തേനി ഹൈവേയുടെ ഭാഗമായ പെരുമാങ്കണ്ടം പാറമട റോഡ് ആധുനിക രീതിയിൽ നിർമ്മിക്കാൻ നടപടിയായതായി മന്ത്രി പി ജെ ജോസഫ് അറിയിച്ചു. പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു. പെരുമാങ്കണ്ടം, കലൂർ ഈസ്റ്റ്, കോടിക്കുളം, നെയ്യശ്ശേരി, കോട്ടക്കവല, പരിയാരം, ചീനിക്കുഴി, പെരിങ്ങാശ്ശേരി, കള്ളിക്കൽ വഴി പാറമട വരെയുള്ള 36.5 കിലോമീറ്റർ ഭാഗമാണ് ആധുനിക രീതിയിൽ നിർമ്മിക്കുക. പൊതുമരാമത്ത് വകുപ്പിന്റെ റീഹാബിലിറ്റേഷൻ പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നന്നാക്കുന്നത്. കുമാരമംഗലം, കോടിക്കുളം, കരിമണ്ണൂർ, ഉടുമ്പന്നൂർ പഞ്ചായത്തുകളുടെ വികസനത്തിന് ഇത് സഹായകമാകും. റോഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി കേരള ലിമിറ്റഡ് ആണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക. പദ്ധതി നടപ്പാക്കുന്നതിന് ആവശ്യമായ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പി ജെ ജോസഫ് വ്യക്തമാക്കി. വടക്കുംകൂർ രാജ്യത്തിന്റെ അതിർത്തിയാണെന്ന് പറയപ്പെടുന്നതാണ് കോട്ട റോഡ്. മണക്കാട് പഞ്ചായത്തിലെ ഗ്രന്ഥശാലകളുടെ നേതൃത്വത്തിൽ ലൈബ്രറി ഫസ്റ്റ് സംഘടിപ്പിക്കും. ജനുവരി 6 വരെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് ജേക്കബ്, ടി ആർ സോമൻ എന്നിവർ അറിയിച്ചു. ഒന്നാം ഘട്ടത്തിൽ അരിക്കുഴയിൽ വെച്ച് ഞായറാഴ്ച ബഹുമാനിയായ കേരളത്തിന്റെ ജല വിഭവ മന്ത്രി അരിക്കുഴ ലൈബ്രറിയുമായി ബന്ധപ്പെട്ടുള്ള അവർ സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിയുടെ പഞ്ചായത്ത് തലത്തിലുള്ള ഉദ്ഘാടനം ആരംഭിക്കും. അതിനുശേഷം വിവിധ ലൈബ്രറികളിലൂടെ വിവിധങ്ങളായ പരിപാടികൾ, സെമിനാറുകൾ, അതുപോലെ തന്നെ കാരണ കൂട്ടായ്മകൾ, അതുപോലെ സാംസ്കാരിക രംഗത്തെ നിരവധിയായ പരിപാടികളെ പുറത്തിണക്കിക്കൊണ്ടാണ് ഈ പരിപാടി തയ്യാറാക്കിയിട്ടുള്ളത്. ജനുവരി 6 പഞ്ചായത്തിലുള്ള ജവഹർ മെമ്മോറിയൽ ലൈബ്രറി, ചിറ്റൂർ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ അവിടെ ആണ് ഇതിന്റെ സമാപന സമ്മേളനം ഒരുക്കിയിട്ടുള്ളത്. തിലകൻ നഗറിൽ എൽ പി സ്കൂൾ ചിറ്റൂരിലുള്ള തിലകൻ നഗറിൽ ചേരുന്ന സാംസ്കാരിക സമ്മേളനം പ്രശസ്ത കവി ശ്രീ ഏഴാഞ്ചേരി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ആ സമാപന സമ്മേളനം ആരംഭിക്കും. ആ സമ്മേളനത്തിൽ വിവിധമായ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ സാംസ്കാരിക രംഗത്തെ ഒരു വലിയ ഒരു മുന്നേറ്റം നടത്തുവാൻ ഈ ലൈബ്രറി ഫെസ്റ്റ് കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ പരിപാടികളെ സംബന്ധിച്ച് കുറെ പ്രോഗ്രാം വിശദമായി തയ്യാറാക്കിയിട്ടുണ്ട്. ഡിസംബർ 16
ആനുകാലിക ജീവിതത്തിൽ ഗ്രന്ഥശാലകളുടെ പങ്ക് എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരു സെമിനാർ ആരംഭിച്ചിട്ടുള്ളത്. ആരിക്കുഴിയില് ലൈബ്രറി കൗൺസിലിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ശ്രീ ജോൺ ഫെർണാണ്ടസ് ആണ് സെമിനാർ ഉദ്ഘാടനം ചെയ്യുക. അതിൽ മറ്റ് പ്രമുഖരായ ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു. 22-ാം തീയതി ഒരു വിളംബര ജാഥ ചിറ്റൂരിൽ നിന്ന് അരിക്കുഴിയിലേക്കാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അരിക്കുഴിയിൽ അന്ന് രാവിലെ മുതൽ 23-ാം തീയതി രാവിലെ മുതൽ കുട്ടികളുടെ പരിപാടികളും മത്സരങ്ങളും എല്ലാം ഉണ്ട്. വൈകിട്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ജലവകുപ്പ് ഉപമന്ത്രി ശ്രീ വി ജെ ജോസഫ് അവരിൽ നിർവഹിക്കും. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ഇന്റർ കോളേജിയറ്റ് ഡിബേറ്റ് മത്സരം സംഘടിപ്പിച്ചു. മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് അച്യുതമേനോൻ സ്റ്റഡി സെന്ററാണ് ഡിബേറ്റ് സംഘടിപ്പിച്ചത്. അഴിമതി തടയുന്നതിന് കഴിയുമോ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്നതായിരുന്നു വിഷയം. കോട്ടയം ഇടുക്കി ജില്ലകളിലെ ബിരുദ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഇന്ത്യയിൽ നിലവിലുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും പ്രതിനിധീകരിക്കുന്നതാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ. ഈ രാഷ്ട്രത്തെക്കുറിച്ച് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ വേദിയൊരുക്കുകയും ചെയ്യുന്നു നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ. ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ 66 വർഷങ്ങൾ പരിശോധിച്ചാൽ ഒന്ന് മനസ്സിലാകുന്നു. എന്നും അഴിമതിക്കെതിരെ ശക്തിയുക്തം ശബ്ദമുയർത്തിയിട്ടുള്ളത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ്. ഇവിടെ വ്യക്തികളുണ്ടായിരുന്നു, പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു, സംഘടനകളുണ്ടായിരുന്നു. അഴിമതിക്കെതിരെ ശബ്ദമുയർത്തി എന്ന് എടുത്തു പറയുവാൻ നമുക്ക് കഴിയുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ മാത്രം കാര്യമാണ്. മറ്റുള്ളവരുടെ അഴിമതി കൊണ്ടുവരണം, പുറത്തേക്ക് കൊണ്ടുവരണം എന്ന ഉത്തമ ബോധ്യത്തോടും താൻ ശുദ്ധനാണ് എന്ന ഒരു ഉത്തമ വിശ്വാസത്തോടും കൂടി മാത്രമല്ല ഈ പ്രതിപക്ഷങ്ങൾ ഇത്രയും അധികം അഴിമതി കഥകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് ശ്രമിക്കുന്നത്, മറിച്ച് അവരുടെ മുഖം രക്ഷിക്കുന്നതിനായിട്ടാണെന്നുള്ള കാര്യം ഇവിടെ വിസ്മരിക്കുന്നു. എന്തുകൊണ്ട് ഈ പ്രതിപക്ഷമാണല്ലോ അടുത്ത 5 വർഷത്തേക്ക് ഭരണത്തിലേക്ക് വരിക, എന്നിട്ടും എന്തുകൊണ്ട് അഴിമതി നമുക്ക് തടയാൻ സാധിക്കുന്നില്ല? ഇതേ പ്രതിപക്ഷം തന്നെ ഭരണപക്ഷത്തിൽ നിന്ന് അവർ പ്രതിപക്ഷത്തേക്ക് വരുമ്പോൾ അവരും ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, പക്ഷേ അഴിമതികൾക്ക് മാത്രം ഇവിടെ യാതൊരു പഞ്ഞവുമില്ല. ഇതര ഭരണ സ്ഥാപനങ്ങളെക്കാൾ ജനങ്ങൾക്ക് ഏറെ സുപരിചിതവും സുതാര്യവും പ്രാപ്യവുമായിട്ടുള്ളതും രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ്. നമുക്കറിയാം, സാധാരണക്കാരന്റെ ഭരിക്കപ്പെടുന്ന സാധാരണക്കാരന്റെ ആവശ്യങ്ങൾ ഭരണചക്രം തിരിക്കുന്നവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും അവന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും സംഘടനാപരമായ പ്രവർത്തനങ്ങൾ ഏതൊരു ജനാധിപത്യത്തിനും ഏറ്റവും കാര്യക്ഷമവും ഫലപ്രദവും ഇതുതന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഏത് ജനാധിപത്യത്തിലും പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യ പോലെ ഒട്ടേറെ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു മഹാരാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാധാന്യവും അതിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും ഗണ്യമായി വർദ്ധിക്കുന്നു. വിലക്കയറ്റത്തിനെതിരെ ബി ജെ പി തൊടുപുഴ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ സായാഹ്ന ധർണ നടത്തി. ജില്ലാ പ്രസിഡന്റ് പി പി സാനു ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ പ്രസിഡന്റ് കെ പി രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. പി ആർ വിനോദ്, ഗോപി പഴുക്കാക്കുളം, പി പി ചന്ദ്രശേഖരൻ, ടി എസ് രാജൻ, സിജിമോൻ എന്നിവർ പങ്കെടുത്തു. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയായ 50 രൂപയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അരിവില സ്ഥിരമായി നിയന്ത്രിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചേ മതിയാകൂ എന്ന് ഗവൺമെന്റിന് സാധിക്കുന്നു മുന്നറിയിപ്പ് നൽകുവാനും ഭാരതത്തിന്റെ കമ്പോളം വാൾമാർട്ട് അടക്കമുള്ള വിദേശ കുത്തക കമ്പനികൾക്ക് തുറന്നു കൊടുത്തുകൊണ്ട് 175 ലക്ഷം കോടി രൂപ അഴിമതി നടത്തിയിരിക്കുന്ന ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ ാപത്യവും കപടതയും തുറന്നു കാണിക്കുവാനുമുള്ള ജനകീയ പ്രക്ഷോഭത്തിന്റെ മുന്നണിയിലാണ് ഇന്ന് ഭാരതത്തിലെ പ്രതിപക്ഷ ശക്തിയായ ഭാരതീയ ജനതാ പാർട്ടി നിൽക്കുന്നത്. കേരളത്തിൽ സമസ്ത ഭക്ഷ്യവസ്തുക്കൾക്കും അന്യ സംസ്ഥാനങ്ങളെ നാം ആശ്രയിക്കുകയാണ്. കേരളീയന്റെ മുഖ്യ ഭക്ഷണം അരിയാണ്. ആ അരി കർണാടകത്തിൽ നിന്നും വരേണ്ട ഗതികേടാണ്. ആ കർണാടകത്തിൽ നിന്നും വരുന്ന അരിക്ക് കമ്പോളത്തെ നിയന്ത്രിക്കുന്ന ശക്തികൾക്ക് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ട് കമ്പോളങ്ങളിൽ ഗവൺമെന്റ് ഇടപെടുന്നില്ല. കഴിവില്ലാത്ത ഒരു ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയാണ് കേരളത്തിലുള്ളത്. രാജാക്കാട് പഞ്ചായത്ത് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വ്യാപാരോത്സവം സംഘടിപ്പിക്കും. 16-ന് പിന്നണി ഗായകൻ എം ജി ശ്രീകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടി ജി ശിവകുമാർ പറഞ്ഞു. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി
രാജാക്കാട് മർച്ചന്റ് അസോസിയേഷൻ പ്രദേശത്തെ ആളുകൾക്ക് കൈനിറയെ സമ്മാനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടും സമീപ പ്രദേശങ്ങളിൽ നിന്നും ഉപഭോക്താക്കളെ രാജാക്കാടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വ്യാപാരോത്സവം 2013 എന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് സൗജന്യ നിശ്ചിത തുകയ്ക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ സംഘടനയിൽ നിന്നും അവരുടെ അംഗങ്ങളിൽ വഴി ഒരു സമ്മാന കൂപ്പൺ വിതരണം ചെയ്യുകയും സമ്മാന കൂപ്പണിന്റെ നറുക്കെടുപ്പ് 2013 ഏപ്രിൽ 30 നറുക്കെടുക്കുകയാണ്. നറുക്കെടുപ്പിലൂടെ ഒന്നാം സമ്മാനമായിട്ട് മാരുതി ആട്ടോ കാർ, അതുപോലെ രണ്ടാം സമ്മാനമായി ഹീറോ ഹോണ്ട ബൈക്ക് തുടങ്ങി 20 സമ്മാനങ്ങൾ നൽകുന്നതാണ്. ഈ സമ്മാന കൂപ്പണിന്റെ വിതരണ ഉദ്ഘാടനം പ്രശസ്ത പിന്നണി ചലച്ചിത്ര ഗായകൻ MG ശ്രീകുമാർ ഈ വരുന്ന 16-ാം തീയതി വൈകുന്നേരം നാളെ 4:30 രാജാക്കാട് ടൗണിൽ വെച്ച് നിർവഹിക്കുകയാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ രാജാക്കാട് പ്രദേശം എന്ന് പറഞ്ഞാൽ ഹൈറേഞ്ചിലെ കുടിയേറ്റ കർഷകരുടെ ഏറ്റവും പ്രശസ്തമായ ഒരു പട്ടണമാണ്. ഈ പ്രദേശത്തിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ വിജയകരമായ നടത്തിപ്പിന് സംഘടന തങ്ങാൻ കഴിയുന്ന സേവനങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.